ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ മോഡേൺ ലോകത്ത് പല രീതിയിലുള്ള ഫ്യുവൽ കൺസംപ്ഷനുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്ന സമയമാണ്. അതായത് സാധാരണ രീതിയിൽ, പരമ്പരാഗത രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഡീസലിൽ നിന്ന് മാറി പുതിയ രീതിയിലുള്ള CNG, അതുപോലെ ബാറ്ററിയിലോടുന്ന വാഹനങ്ങൾ, അതുപോലെ സോളാർ പാനൽ ഉപയോഗിച്ച് ഓടുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒത്തിരി ഓരോ ദിവസവും ന്യൂസുകളിലും അതുപോലെ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും ദിനം പ്രതി 100 110 കടന്ന് ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് CNG എന്ന് പറഞ്ഞ ഒരാശയം, അല്ലെങ്കിൽ CNG എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ടെക്നോളജി ഇപ്പോൾ ബസ്സുകളിലേക്കും കൂടി വ്യാപിപ്പിക്കുവാനായിട്ടാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതും. അതുകൂടാതെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിക്കുന്നത് ബസ് മുതലാളിമാർ അല്ലെങ്കിൽ ബസ് ജീവനക്കാരുമാണ്. നമുക്കറിയാം, ഈ ഒരു മഹാമാരി കാലഘട്ടത്തിൽ ബസ്സുകൾ, ഒത്തിരി ബസ്സുകളാണ് പല രീതിയിലുള്ള ഓട്ടമില്ലാതെയും അല്ലെങ്കിൽ പല രീതിയിലുള്ള മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ടുകളാലും ഓടാനും കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂവലിൻ്റെ റേറ്റ് കാരണം അതിൽ നിന്ന് ബെനിഫിറ്റ് ഇല്ലാതെ ഓടാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ CNGയിലേക്ക് മാറിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്നും, അല്ലെങ്കിൽ CNG എങ്ങനെയാണത് ചെയ്യാൻ സാധിക്കുക, എവിടെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് CNGയിലേക്ക് ബസ്സുകൾ മാറ്റുമ്പോഴുള്ള പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളും, അതെവിടെയാണ് ചെയ്യാൻ സാധിക്കുക, ചെയ്തതാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. CNGയിലേക്ക് ആദ്യമായി പറയട്ടെ, ഇതിന് ഏകദേശം കിലോഗ്രാമിന് 67 രൂപ മാത്രമാണ് ഏകദേശം ഇതിന് കിലോഗ്രാമിന് ചിലവ് വരുന്നത്. ഒരു കിലോ CNGക്ക് ചിലവ് വരുന്നത് മൈലേജ് 7 കിലോമീറ്ററും CNGയിലേക്ക് ഗിയർ മാറ്റിയിട്ടാണ് ഇപ്പോൾ ബസ്സുകൾ പലതും ഓടാനായിട്ട് ഒരുങ്ങുന്നത്. ഒരു ലിറ്റർ ഡീസലിന് ഇപ്പോൾ 3 കിലോമീറ്റർ മൈലേജാണ് ബസ്സുകൾക്ക് കിട്ടുന്നത്. ഇത് CNG ആകുമ്പോൾ കിലോഗ്രാമിന് 5 മുതൽ 7 കിലോമീറ്റർ ആവും. അതിജീവനത്തിന് പുതിയ വഴി തന്നെ വേണം എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആ ഒരു പരക്കം പാച്ചിലിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു അന്വേഷണത്തിനൊടുവിലാണ് പലരും ഇപ്പോൾ CNGയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ ബസ്സുകൾ CNGയിലേക്ക്, ഡീസൽ വില താങ്ങാനാവാത്തതിനാൽ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ CNGയിലേക്ക് ഒരു ഗിയർ മാറ്റത്തിന് ഒരുങ്ങുന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ദ്രവീകൃത പ്രകൃതി വാതകം സഹായിക്കുമെന്നാണ് ബസ്സുടമകൾ കണക്ക് കൂട്ടുന്നത്. CNGയിൽ ചിലവ് പകുതിയായി കുറയും. ഒരു ലിറ്റർ ഡീസലിന് 95 രൂപ ചിലവ് വരുമ്പോൾ, 100 രൂപയോളം ചിലവ് വരുമ്പോൾ CNG കിലോഗ്രാമിന് 67 രൂപ മാത്രമേ ചിലവാകൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി ഈ ഒരു ഇന്ധനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ രീതികളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. CNG കത്തുമ്പോൾ പുറത്തുവിടുന്ന വിഷവാതകങ്ങളുടെ അളവ് മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇത് വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ ഇന്ധന ചോർച്ച ഉണ്ടായാലും വായുവിൽ പെട്ടെന്ന് ലയിച്ചു തീരും. അതിനാൽ മറ്റ് ഇന്ധനങ്ങളെക്കാൾ സുരക്ഷിതമാണ്. വാഹനങ്ങൾ പ്രകൃതി സൗഹൃദപരവുമാകുന്നു. ഹരിയാനയിൽ ബസ്സുകളും ലോറികളും ഉൾപ്പെടെ 10,000 വാഹനങ്ങൾ CNGയിൽ ഓടുന്നുണ്ട്. വരുന്ന മാർച്ചോടെ രാജ്യത്തെ മിക്ക പെട്രോൾ പമ്പുകളിലും CNG ഇന്ധനം നിറയ്ക്കുവാൻ സംവിധാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈദ്യുത ബസ്സുകൾ പരിസ്ഥിതി സൗഹൃദപരമെങ്കിലും അതിന് CNGയേക്കാൾ ചിലവ് കൂടും. സ്വകാര്യ ബസ് മേഖലയിൽ ഇപ്പോൾ ഒട്ടേറെ പേർ തൊഴിൽ രഹിതരായിട്ടുണ്ട്. വ്യവസായം തന്നെ പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷയുണർത്തുന്നത്. ഇനി ഇതിൻ്റെ മൈലേജിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു ലിറ്റർ ഡീസലിന് ഇപ്പോൾ 3 കിലോമീറ്റർ മൈലേജാണ് ബസ്സുകൾക്ക് കിട്ടുന്നത്. ഇത് CNG ആകുമ്പോൾ കിലോഗ്രാമിന് 5 മുതൽ 7 കിലോമീറ്റർ വരെയാകും. 400,000 രൂപയാണ് ഒരു ബസ് CNGയിലേക്ക് മാറ്റുന്നതിന് ചിലവ് വരുന്നത്.
ആർ സി ബുക്കിൽ ഇന്ധനം ഡീസൽ എന്നത് മാറ്റി സി എൻ ജി എന്നാക്കിയാൽ 7 ദിവസം കൊണ്ട് ബസ്സുകളിൽ പുതിയ സംവിധാനം സജ്ജീകരിക്കാം. ബസ്സിന് 20 വർഷത്തിലധികം പഴക്കമുണ്ടാവരുതെന്ന് മാത്രം. സി എൻ ജി വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് ചാർജും കുറവാണ്. ഇനി ഇതാരാണ്, പലരുടെയും സംശയമാണ്, ഇതാരാണ് മാറ്റിയത്, എവിടെയാണ് മാറ്റുക എന്നുള്ള കാര്യങ്ങൾ. മാറ്റം വരുത്തിയത് ഡൽഹി കേന്ദ്രമായുള്ള സ്ഥാപനമാണ്. സി എൻ ജി വാഹന രംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഡൽഹി കേന്ദ്രമായുള്ള സ്ഥാപനമാണ് കോഴിക്കോട്ടെത്തി ബസ്സുകൾക്ക് മാറ്റം വരുത്തുന്നത്. ഗ്രീൻ ഫ്യുവൽ എനർജി സൊല്യൂഷൻസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ന്യൂസിലേക്കാണ് പോകുന്നത്. സി എൻ ജിയിലേക്ക് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ മാറ്റുന്നതിൻ്റെ ഉദ്ഘാടനം 5 വെള്ളിയാഴ്ച ഗതാഗത മന്ത്രി ആൻ്റണി രാജു ബാലുശ്ശേരിയിൽ നിർവഹിക്കും. പനായി ഗ്രീൻ ഹോൺ ഹൺഡേഴ്സ് ട്രാവൽ യാർഡിൽ നടക്കുന്ന യോഗത്തിൽ കെ എം സച്ചിൻദേവ് എം എൽ എ അധ്യക്ഷനുമാവും. 2 മണിക്ക് സി എൻ ജി ബസ്സുകളുടെ പ്രവർത്തന മികവിനെക്കുറിച്ച് അത്തരം സംവിധാനം ബസ്സുകളിൽ ഒരുക്കുന്ന കമ്പനിയായ ഗ്രീൻ ഫ്യൂവലിൻ്റെ എം ഡി അക്ഷയ് കശ്യപ്, ബിസിനസ് ഹെഡ് അശോക് ചൗധരി എന്നിവർ വിശദീകരിക്കുമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറി ടി കെ ബീരാൻ ഗോയ അറിയിച്ചു. കുറ്റിയാടി കോഴിക്കോട് റൂട്ടിൽ 10 വർഷമായി സർവീസ് നടത്തുന്ന എ സി ബ്രദേഴ്സ് ബസ്സാണ് ആദ്യമായി സി എൻ ജിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. സി എൻ ജിയിലേക്ക് മാറുമ്പോൾ ഉള്ള ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡാണ് വരാൻ പോകുന്നത്. എല്ലാം നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് പറയുന്നത്. അപ്പോൾ പുതിയ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പഴയ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ തൊഴിലാളികൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ സി എൻ ജിയിലേക്ക് മാറിയതിന് ശേഷമോ അല്ലെങ്കിൽ സി എൻ ജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോഴോ ഞങ്ങളെയും കൂടി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.